യുഎസ് സ്പീക്കറുടെ തായ്വാൻ സന്ദർശനം. സൈനിക നടപടിയെടുക്കുമെന്ന് ചൈന. തായ്വാൻ വിഷയത്തിൽ ചൈന അമേരിക്ക ബന്ധം കൂടുതൽ ഉലയുന്നതായി റിപ്പോർട്ടുകൾ. യുഎസ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പുതിയ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. അമേരിക്കൻ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിക്കുന്നത് അവരെ ഒരു സ്വതന്ത്ര രാജ്യമായി യുഎസ് അംഗീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഫാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചാൽ സൈനിക നടപടിയെടുക്കാൻ ചൈന മടിക്കില്ലെന്ന് യുഎസിനെ അറിയിച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന 6 പേരാണ് ഇക്കാര്യം ഫിനാൻഷ്യൽ ടൈംസിനെ അറിയിച്ചത്. തായ്വാനുമായുള്ള ബന്ധത്തെ നയതന്ത്ര പ്രശ്നങ്ങളിൽ ചൈന ഇതുവരെ നൽകിയ മുന്നറിയിപ്പുകളിൽ നിന്നും വിഭിന്നവും ശക്തവുമാണ് ഇപ്രാവശ്യം നൽകിയിരിക്കുന്നത്. റഷ്യയുടെ ഉക്രൈൻ ആക്രമണം ചൈനയ്ക്ക് വളരെ വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നുവെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തായ്വാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് പോലും തങ്ങൾ മടിക്കില്ല എന്നാണ് ചൈനീസ് പ്രതിരോധ വകുപ്പ് മന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. യുഎസിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ലോയിഡ് ഓസ്റ്റിനോടായിരുന്നു ചൈനീസ് പ്രതിരോധ വകുപ്പ് മന്ത്രി വെയ് ഫെൻകെയുടെ പ്രതികരണം. സിംഗപ്പൂരിൽ വെച്ച് നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെയായിരുന്നു തായ്വാൻ വിഷയം കടന്നുവന്നത്. തായ്വാന്റെ സ്വതന്ത്ര പ്രഖ്യാപനത്തെ ഏത് വിധേനയും തകർക്കുമെന്നും നാടിന്റെ ഐക്യം നിലനിർത്തുമെന്നുമായിരുന്നു വെയ് ഫെൻകെ പറഞ്ഞത്. ചൈനീസ് പ്രതിരോധകാര്യ മന്ത്രാലയം തന്നെയാണ് വാർത്ത പുറത്തുവിട്ടത്. തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ തായ്വാനാണ്. തായ്വാനെ ഉപയോഗിച്ച് ചൈനയെ നേരിടാമെന്ന ആഗ്രഹം നിലനിൽക്കില്ല എന്ന് മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു. ആരെങ്കിലും തായ്വാനെ ചൈനയിൽ നിന്ന് പിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചൈനീസ് സൈന്യത്തിന് തീർച്ചയായും യുദ്ധം ആരംഭിക്കാൻ ഒരു മടിയുമില്ല, അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എന്നായിരുന്നു വെയ് ഫെൻകെ പറഞ്ഞത്. അതേസമയം തായ്വാൻ വിഷയത്തിൽ ചൈനയുടെ ഭാഗത്തുനിന്നുള്ള പ്രകോപനങ്ങൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തായ്വാന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ ചൈന തുടർച്ചയായി തങ്ങളുടെ എയർക്രാഫ്റ്റുകൾ പറത്തിക്കുന്നതായാണ് റിപ്പോർട്ട്. നിലവിൽ തായ്വാനിലെ ജനാധിപത്യം സ്വയംഭരണ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുക്കുമെന്നാണ് ചൈനയുടെ ഭാഗത്തുനിന്നുള്ള അധിനിവേശ ഭീഷണി. തായ്വാന്റെ ചൈനീസ് പ്രവിശ്യയായാണ് ബീജിംഗ് ഭരണകൂടം നോക്കിക്കാണുന്നത്. ഒരു ചെറിയ സംഘം യുഎസ് സേനാംഗങ്ങൾ തായ്വാനിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന വെളിപ്പെടുത്തലുമായി തായ്വാൻ പ്രസിഡന്റും ഇതിനു മുൻപ് രംഗത്ത് വന്നിരുന്നു. തായ്വാൻ സൈനികർക്ക് പരിശീലനം നൽകാനാണ് യുഎസ് സൈനികർ എത്തിയിട്ടുള്ളതെന്നും പക്ഷേ ചൈന ആക്രമിക്കാൻ ഒരുമ്പെട്ടാൽ യുഎസ് തായ്വാനെ സംരക്ഷിച്ചുകൊള്ളുമെന്നും സായ് ഇങ്വൻ അഭിപ്രായപ്പെട്ടിരുന്നു. സിഎൻഎൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സായ് ഇങ്വന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ. ഇതാദ്യമായാണ് ഒരു തായ്വാൻ പ്രസിഡന്റ് രാജ്യത്തിനകത്ത് യുഎസ് പട്ടാളക്കാരുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത്. എത്ര യുഎസ് സൈനികരുണ്ടെന്ന ചോദ്യത്തിന് നിങ്ങൾ വിചാരിക്കുന്നത്രയും ഇല്ല എന്ന മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. ഈ പ്രസ്താവന ചൈനയെ സ്വാഭാവികമായും ചൊടിപ്പിച്ചിരിക്കുകയാണ്. യുഎസ് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും തായ്വാന്റെ യുഎസിന്റെയും സൈനികർ തമ്മിൽ ബന്ധപ്പെടുന്നതിൽ താൽപ്പര്യമില്ലെന്നും ചൈന താക്കീത് നൽകിയിരുന്നു. എന്നാൽ ബെയ്ജിംഗിൽ നിന്നുള്ള ഭീഷണി അനുദിനം വർദ്ധിച്ചു വരികയാണെന്നായിരുന്നു സായ് ഇങ്വൻ തിരിച്ചടിച്ചത്. തായ്വാൻ ജനാധിപത്യത്തിന്റെ പ്രകാശ ഗോപുരമാണെന്നും സായ് ഇങ്വൻ പറഞ്ഞു. ഈ പ്രസ്താവന ചൈനയെ സ്വാഭാവികമായും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ചൈനീസ് വിപ്ലവത്തിന്റെ 110th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾസ് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമേരിക്കയെ തന്നെ വെല്ലുവിളിച്ച് തായ്വാനെ ചൈനയിൽ ലയിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഷിജിൻ പിങ് നടത്തിയത്. തായ്വാനെ ചൈനയിൽ ലയിപ്പിക്കുമെന്ന ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിന്റെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ്വൻ ഉടനെ തിരിച്ചടിച്ചിരുന്നു. അടുത്തിടെയായി തായ്വാന്റെ വ്യോമ മേഖല ലംഘിച്ച് നിരന്തരം പ്രകോപനപരമായ യുദ്ധവിമാനങ്ങൾ പറത്തുകയാണ് ചൈന. ഇതിനെതിരെ അമേരിക്ക കഴിഞ്ഞ ദിവസം ശക്തമായി തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.